നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ മാർഗരേഖ ഇപ്പോൾ പുതുക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് തീവ്രവ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ പോലെ ഒരു ഫലപ്രദമായ മാർഗം വേറെ ഒന്നുമില്ലെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. നാളെ മുതലാണ് ലോക്ക്ഡൌൺ ആരംഭിക്കുന്നത്. നാളെ മുതൽ 9 ദിവസത്തേക്കാണ് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വരിക. ഈ കാലയളവിൽ അനാവശ്യമായി ഒരാൾ പോലും വീടിന് പുറത്തിറങ്ങരുതെന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നാളെ മുതൽ തട്ടുകടകൾ തുറക്കാൻ അനുമതിയില്ല. ഹോട്ടലുകൾക്ക് രാവിലെ 7 മുതൽ രാത്രി 7:30 വരെ പാഴ്സൽ നൽകാവുന്നതാണ്. എന്നാൽ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. രോഗവ്യാപനം കൂടാൻ സാധ്യതയുള്ളതിനാലാണ് തട്ടുകടകളെ ഒഴിവാക്കിയിരിക്കുന്നത്. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് യാത്രയ്ക്കായി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനാവശ്യമായിട്ടുള്ള രേഖയും കൈവശം കരുതിയിരിക്കണം. അഭിഭാഷകർക്കും അവരുടെ ഗുമസ്തന്മാർക്കും യാത്രാനുമതി നൽകിയിട്ടുണ്ട്. വർക്ക്ഷോപ്പുകൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ബാങ്കുകൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ പ്രവർത്തിക്കണം. കർശന നിയന്ത്രണത്തിലൂടെ രോഗവ്യാപനം പിടിച്ചു കെട്ടാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മുൻപേ ജോലിസ്ഥലങ്ങളിലെ പ്രവർത്തന സമയം 5 മണിക്കൂറായി പരിമിതപ്പെടുത്തണമെന്ന ഉത്തരവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കർശന നിയന്ത്രണത്തിലൂടെ രോഗവ്യാപനം പിടിച്ചു കെട്ടാനായിട്ടാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ജനങ്ങൾ ആയതിനാൽ സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിയന്ത്രണാതീതമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഈ മാസവും വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന ഈയൊരു സാഹചര്യത്തിൽ സംസ്ഥാനം ഇപ്പോൾ അതിതീവ്ര നിയന്ത്രണങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. നാളെ മുതൽ അടച്ചിടൽ നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർശന നിയന്ത്രണത്തിലൂടെ രോഗവ്യാപനം പിടിച്ചു കെട്ടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവർ പോലീസിൽ നിന്ന് പാസ് വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം പൾസ് ഓക്സിമീറ്ററിന് അമിത വില ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ അതിനെ കടുത്ത നടപടി തന്നെ എടുക്കാനായി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വീടിനകത്ത് രോഗപ്പടർച്ചയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. സ്വന്തം വീടാണെങ്കിൽ പോലും വീടിനുള്ളിൽ പൊതു ഇടങ്ങൾ കുറയ്ക്കണം. ഭക്ഷണം കഴിക്കൽ, പ്രാർത്ഥന എന്നിവ കൂട്ടത്തോടെ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാനായി ശ്രദ്ധിക്കണം. രോഗികളുടെ എണ്ണം ഉയർന്നാൽ അത് മരണസംഖ്യയും ഉയരാൻ കാരണമാകും. അത് ഒഴിവാക്കാനായി ഏവരും ശ്രദ്ധിക്കുക. ജീവനും ജീവന ഉപാധികളും സംരക്ഷിക്കാനാണ് സർക്കാർ ഊന്നൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഉടനെ തന്നെ രോഗികളുടെ എണ്ണം കുറയുമെന്നാരും കരുതണ്ടെന്നും അതിനായി ഒരാഴ്ചയിൽ കൂടുതൽ കരുതലെടുക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുവാനായി 25,000-ത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ നിയമിച്ചിട്ടുള്ളത്. ആയതിനാൽ ജനങ്ങൾ ഏവരും സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അന്തർജില്ലാ യാത്രകൾ പരമാവധി ഒഴിവാക്കുവാനും തീരെ ഒഴിവാക്കാൻ പറ്റാത്തവർ സത്യവാങ്മൂലം കയ്യിൽ കരുതണമെന്നും അറിയിച്ചിട്ടുണ്ട്. ജില്ല വിട്ടുള്ള യാത്രകൾക്ക് കഴിഞ്ഞ വർഷത്തെ പാസ് മതിയെന്ന് പറയുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാൻ പുരോഹിതർക്ക് ജില്ല വിട്ട് യാത്ര ചെയ്യാൻ അനുമതിയുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് നിർമ്മാണ സ്ഥലത്ത് തന്നെ താമസം, ഭക്ഷണം എന്നിവ ഉറപ്പാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ യാത്രാ സൗകര്യം അവർക്ക് ഏർപ്പെടുത്തി നൽകുക. അതേസമയം ചിട്ടി, കടം, മാസത്തവണ എന്നിവയുടെ പിരിവ് ലോക്ക്ഡൌൺ തീരുന്നതുവരെ നടത്താൻ പാടില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാവരും ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുകയും കോവിഡിനെ പിടിച്ചുകെട്ടാനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് മലയാളി വാർത്തയും അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.